അങ്ങനെ ബാംഗ്ലൂർ വീണ്ടും ഒരു യാത്രയാണ്. ഇത്തവണ കാണിക്കുന്നത് ബ്രിഗേഡ് റോഡിൻ്റെ വിശേഷങ്ങൾ. ആക്ച്വലി ബ്രിഗേഡ് റോഡല്ല, ചർച്ച് സ്ട്രീറ്റിൻ്റെ. ബ്രിഗേഡ് റോഡിന് ചേർന്നിട്ടുള്ള ചർച്ച് സ്ട്രീറ്റ് പണ്ട് കുറേ സാഡ് റെസ്റ്റോറൻറ്റുകളും കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സും മാത്രമുണ്ടായിരുന്ന സ്ഥലമാണ്. അധികം ആരും അങ്ങോട്ട് പോകില്ലായിരുന്നു. ഇപ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ മോളിലെ നിർബന്ധത്തിന് കാരണമാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ എത്രയോ വ്യത്യാസപ്പെട്ടു എന്ന്. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് T2 നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ. ബ്രിഗേഡിന്ന് ചർച്ച് സ്ട്രീറ്റ് തുടങ്ങുന്നിടത്ത് ബ്ലൂ ഫ്രോ ക്ലബ്ബായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്നവിടെ വേറൊരു ക്ലബ്ബാണ്, മത്തിയോ കഫേ ഇപ്പോഴും ഉണ്ട് അവിടെ. ബ്ലൂ ഫ്രോഗ് അവിടെ സൈഡിലുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയാം. മെട്രോ സ്റ്റേഷൻ്റെ ഒരു എക്സിറ്റ് ഇങ്ങോട്ടാണ്. നിറയെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നവർ. ദാ ഈ കാണുന്ന അമ്മ തസ്നീംന്നോ മറ്റോ ആണ് പേര്. അവർ ചാംസ് വെച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി വിൽക്കുകയാണ്. കോളേജ് കുട്ടികളൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ. ഒരു ചാമിന് 40 രൂപയാണ്. ഞങ്ങൾ അവിടെ നിന്ന സമയം കൊണ്ട് പുള്ളിക്കാരി 30 ചാമുള്ള 4 ബ്രേസ്ലെറ്റ് വിറ്റ്. എന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റിൻ്റെ പൈസ അടക്കം 1360 രൂപ 20 മിനിറ്റ് കൊണ്ട് മൂപ്പരുണ്ടാക്കി. പിന്നെ ഞങ്ങൾ കൊടുത്ത 200 രൂപയും. അപ്പോൾ 1500 രൂപയാണ് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും ചാമ് വാങ്ങാനും പിള്ളേർ ക്യൂവുമാണ്. ഇത് മാത്രമല്ല കേട്ടോ, കീ ചെയിൻ, ഫ്രൂട്ട്സ്. അത്തറുകൾ, പലതരത്തിലുള്ള സാധനങ്ങൾ. ഷൂസ്, ടീഷർട്ട്സ്. ഒപ്പം ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ള കുട്ടികൾ മെഴുകുതിരി, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നുമുണ്ട് സൈഡിൽ. നമ്മൾ സാധാരണ ഫ്ലീ മാർക്കറ്റിലും സോൾസ് ആൻഡയിലൊക്കെയാണ് ഇങ്ങനെയുള്ള കരകൗശലക്കാർ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാറുള്ളത്. ഇങ്ങനെയുള്ള സ്ട്രീറ്റിൽ ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഇങ്ങനെ കുട്ടികൾ നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ശരിക്കും തായ്ലൻഡ്, മലേഷ്യ ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ബാങ്കോക്കിലോ പുക്കറ്റിലോ അവിടെയൊക്കെയുള്ള വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു വൈബാണ് ഇപ്പോൾ ഇവിടെ മൊത്തം. നമ്മളെ പറ്റിച്ചിട്ട് ഐസ്ക്രീം വിൽക്കുന്ന ടർക്കിഷ് ഐസ്ക്രീം വിൽപ്പനക്കാരില്ലേ, അവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഐസ്ക്രീമിന്, ഒരു ചെറിയൊരു ഐസ്ക്രീമിന് 100 രൂപയാണ് അവർ വാങ്ങുന്നത്. എന്നാലും രസമാണ് സംഗതി. എന്നുവെച്ചാൽ ആർക്കും വിലയില്ലാതെ കിടന്നിരുന്ന ചർച്ച് സ്ട്രീറ്റ് അന്നൊക്കെ മലയാളികളുടെ ഏറ്റവും വലിയ സ്ഥലമായ എംപയർ റെസ്റ്റോറൻറ്റിൽ മാത്രമായിരുന്നു തിരക്കുണ്ടായിരുന്നത്. ഇന്ന് ചർച്ച് സ്ട്രീറ്റ് മൊത്തം മാറി. ചർച്ച് സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റത്ത് എന്ന് വെച്ചാൽ കോശി റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ സൈഡിൽ ഇപ്പോൾ ശോഭയുടെ ഒരു മാളുമുണ്ട്. പലതരം റെസ്റ്റോറൻറ്റുകളും ഔട്ട്ലെറ്റുകളും ഷോപ്പുകളും. അതിൽ കണ്ട ഒരു ക്ലബ്ബ് റോയൽ ചലഞ്ചേഴ്സ്, നമ്മുടെ RCB, അവരെത്ര തോറ്റു കഴിഞ്ഞാലും ബാംഗ്ലൂരുകാർക്ക് അവരെ മതിയാകില്ല എന്ന് പറഞ്ഞതുപോലെ ഇതാ ഇവിടെ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ബാറുമുണ്ട്. ഇവിടെ സോൾസ് ആൻഡ് സെറ്റപ്പ് പോലെ ഫ്ലീ മാർക്കറ്റ് പോലെയൊക്കെ ഇവിടെ സൈഡിലുണ്ട്, ടൊമാളിൻ്റെ സൈഡിൽ. വിലയും അധികമില്ല. ഉള്ളിൽ നമ്മൾക്കൊരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട്. അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല, എങ്കിലും ഹൈ എൻഡ് മോൾസിലൊക്കെ കാണുന്നത് പോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ വളരെ സൂപ്പർബായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തു വന്നാൽ ആദ്യം നമ്മുടെ കണ്ണിൽ പറ്റുക മങ്കി ബാർ ആണ്. ഷെഫ് മനു ചന്ദ്ര നടത്തിയിരുന്ന മങ്കി ബാർ തന്നെയാണെന്ന് തോന്നുന്നു. ഷെഫ് മനു ആണ് എൻ്റെ മാഗസിനിൽ ആദ്യമായിട്ട് പരസ്യം ചെയ്തതിൽ ഒരാൾ. കാശും തന്നു. അന്നൊക്കെ ഞാൻ മനു നടത്തിയിരുന്ന ഉലുവ ബീച്ചിൽ 2010 ബ്രഞ്ചിന് പോകുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഓയിസ്റ്ററൊക്കെ പാക്ക് ചെയ്ത് തരുമായിരുന്നു മനു. ഗുഡ് ഓൾഡ് ഡേയ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന നൊസ്റ്റാൾജി ഉണ്ടല്ലോ, അതുപോലെ. പക്ഷേ ഭയങ്കര കത്തി ചാർജും വാങ്ങുമായിരുന്നു അന്ന്. ഇന്ന് പക്ഷേ ലക്ഷറികളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ആക്സസിബിളും അഫോർഡബിളുമായി മാറി. ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ആളും ബഹളവും ആഘോഷവും അങ്ങനെയൊക്കെയാണ്.
അങ്ങനെ നോക്കുമ്പോൾ ബാംഗ്ലൂർ കൂടുതൽ കൂടുതൽ മോഡേൺ ആകട്ടെ, സ്ട്രീറ്റുകളൊക്കെ വാക്കിംഗ് സ്ട്രീറ്റുകളാകട്ടെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യം, ഇതിനിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതാകുന്നവർ, അവരെയും കൂടി നാം ഓർമ്മിക്കുക എന്നതാണ്. അവർക്ക് പറ്റുന്ന സഹായം ചെയ്യുക എന്നതുകൂടി നമ്മുടെ കടമയാകുമ്പോഴാണ് ഏത് ആഘോഷങ്ങൾക്കും കൂടുതൽ വിലയുണ്ടാകൂ. ഞാനും നിങ്ങളും നമ്മളുമൊക്കെ അങ്ങനെയുള്ളവരാകും ആണ് എന്നുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ബാംഗ്ലൂർ പോകുമ്പോൾ വെള്ളി, ശനി, ഞായർ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു വൈബ് കിട്ടും, അധികം പൈസ ചിലവാക്കാതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രിഗേഡിനടുത്തുള്ള ചർച്ച് സ്ട്രീറ്റിൽ വരാം. അടുത്തത് കാണിക്കുന്നത് കമേഴ്സ്യൽ സ്ട്രീറ്റാണ്. പണ്ടത്തെ കമേഴ്സ്യൽ സ്ട്രീറ്റ് അല്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടു. അത് കാണിച്ചുതരാം. അതിനുശേഷം യു ബി സിറ്റി, ദെൻ ഡിഫറെൻ്റ് അട്രാക്ഷൻസ് ഇൻ ബാംഗ്ലൂർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് എങ്കിലും ഐ ഫീൽ ലൈക്ക് സെയിങ് ദിസ് ഫോർ ദിസ് വീഡിയോ.